കണ്ണൂരിലെ ഏറ്റവും വലിയ വെഡിംഗ് മാൾ എനി മട്ടന്നൂർ. ഹാപ്പി വെഡിംഗ് മട്ടന്നൂർ കലാജി. ജില്ലയിൽ സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്ക ഉളവാക്കുന്നു. തിങ്കളാഴ്ച മാത്രം 15 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗബാധ സ്ഥിരീകരിച്ചത്. ഇതിൽ 11 പേർ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായാണ് ജില്ലയിൽ സമ്പർക്കത്തിലൂടെയുള്ള കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നത്. തിങ്കളാഴ്ച മാത്രം 15 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 11 പേർ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. കതിരൂരിലെ ഒരു വീട്ടിലെ 9 പേർക്കും കിണവക്കലിലെ ഒരു വീട്ടിലെ 2 പേർക്കുമാണ് രോഗബാധയുണ്ടായത്. ഈ കുടുംബത്തിലെ ഒരു സ്ത്രീക്ക് കഴിഞ്ഞ ദിവസം രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു. ജില്ലയിൽ ഒരു കുടുംബത്തിലെ 10-ലധികം പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധയുണ്ടാകുന്ന മൂന്നാമത്തെ കുടുംബമാണിത്. നേരത്തെ ചിറുവാഞ്ചേരി, ചീരാറ്റയിലും ധർമ്മടത്തും കുന്നോത്തുപറമ്പിലുമുള്ള കുടുംബങ്ങൾക്കുമാണ് ഇത്തരത്തിൽ രോഗബാധയുണ്ടായത്. അതേസമയം നേരത്തെ രോഗബാധ സ്ഥിരീകരിച്ച കൂത്തുപറമ്പ് ആമ്പലാട് വാക്കുമ്പൽ സ്വദേശിയായ കൂത്തുപറമ്പ് ഫയർ സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥന്റെ മകൾക്കും ഇയാളുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട വാക്കുമ്പലിലെ കച്ചവടക്കാരനായ 60-കാരനും തിങ്കളാഴ്ച രോഗബാധ സ്ഥിരീകരിച്ചു. രോഗബാധിതനായ കോളയാട് പഞ്ചായത്ത് പരിധിയിൽപ്പെടുന്ന മറ്റൊരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുന്ന ബന്ധുവായ ഒരു സ്ത്രീക്കും തിങ്കളാഴ്ച രോഗബാധ സ്ഥിരീകരിക്കപ്പെട്ടു. കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട 51-കാരിയാണ് തിങ്കളാഴ്ച സമ്പർക്കത്തിലൂടെ രോഗബാധ സ്ഥിരീകരിച്ച മറ്റൊരാൾ. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വിമാന കമ്പനി ജീവനക്കാരനായ കതിരൂർ സ്വദേശിക്കും കഴിഞ്ഞ ദിവസം സമ്പർക്കം വഴി രോഗബാധയുണ്ടായിരുന്നു. ഇയാൾക്ക് എവിടെ നിന്നു രോഗം ബാധിച്ചു എന്നത് വ്യക്തമായിട്ടില്ല. ഇത്തരത്തിൽ സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ച പലരുടെയും സമ്പർക്ക പട്ടിക വിപുലമാണെന്നത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരെയെല്ലാം കൃത്യമായി കണ്ടെത്തി നിരീക്ഷണത്തിലാക്കുകയും പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നതിനൊപ്പം അതത് പ്രദേശങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള ജാഗ്രതാ നടപടികൾ സ്വീകരിക്കുന്നതുമാണ് ആശ്വാസം പകരുന്ന കാര്യം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ CISF കണ്ണൂർ DSSCയിലെയും ജവാന്മാർക്കും കൂത്തുപറമ്പ് ഫയർ സ്റ്റേഷനിലെ ഫയർഫോഴ്സുകാർക്കുമിടയിലും നേരത്തെ കോവിഡ് ബാധ ഉണ്ടായിരുന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ജില്ലാ ഭരണകൂടം സാമൂഹ്യ അകലവും പ്രതിരോധ നടപടികളും ഉൾപ്പെടെയുള്ള ജാഗ്രത കൈവിടരുതെന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.